83 വയസ്സിലും എണ്ണാൻ പറ്റാത്തത്ര കവിതകൾ എഴുതുകയാണ് ഒരു എഴുത്തുകാരൻ. ഏരിയം മാണിക്യമംഗലത്തെ മൊട്ടമ്മൽ കണ്ണനാണ് ഒട്ടനവധി കവിതകൾ എഴുത്തിന്റെ കഴിവ് തെളിയിക്കുന്നത്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനി നിങ്ങൾ പോണുകൾ കൊണ്ട് കളിക്കരുതേ, പോണുകൾ കൊണ്ട് ഗുണമെന്നാലും ദോഷം വളരെ വലുതാണ്. പടുത്ത കാര്യം പിറകോട്ടാകും ഭാവി തകർക്കും കുട്ടികളെ. വർഷങ്ങളായി മൊട്ടമ്മൽ കണ്ണൻ കവിതകൾ എഴുതാൻ തുടങ്ങിയിട്ട് സ്വന്തമായി കവിതകൾ എഴുതി ഈണം നൽകി പാടാറാണ് പതിവ്. കൊടിയേരി ബാലകൃഷ്ണൻ, ഇ കെ നായനാർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയും കോൽക്കളി, ബ്രിട്ടീഷ് സമരം, കുടുംബശ്രീ, കാലവർഷം തുടങ്ങി മറ്റ് ഒട്ടനവധി വിഷയങ്ങളെപ്പറ്റിയും കണ്ണൻ കവിതകൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ അമിത ഫോൺ ഉപയോഗത്തെപ്പറ്റിയാണ് അവസാനം എഴുതിയ കവിത. ആവശ്യക്കാർക്ക് അവർ ആവശ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചും കവിത എഴുതാറുണ്ട്. ക്ഷേത്രങ്ങളെയും പള്ളികളെയും കുറിച്ച് എഴുതിയ കവിത ആലപിക്കുന്നതിന് തന്നെ പൊന്നാടയണിയിച്ച് ആദരിച്ചിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. എണ്ണാൻ പറ്റാത്തത്രോളം ഒട്ടനവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. എത്ര വർഷമായി ഒരു കവിത എഴുതാൻ വേണ്ടി തുടങ്ങി? കവിത എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 16 കൊല്ലമായി. പിന്നെ അതിനു മുമ്പ് ഞാൻ പിന്നെ ഇഷ്ടംപോലെ പുരാണ പുസ്തകങ്ങളും മറ്റു പലതും വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഒരുപാട് കവിത എഴുതിയിട്ടുണ്ടല്ലോ, ഏതൊക്കെ വിഷയങ്ങളെ പറ്റിയിട്ടാണ് കവിത എഴുതിയിട്ടുള്ളത്? ഒരുപാട് കവിത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ഏരിയം ശ്രീ പുലിയൂരുകാളി ക്ഷേത്രത്തിനെ സംബന്ധിച്ച് കവിത എഴുതിയിരുന്നു. അവിടുന്ന് ഞാൻ ചൊല്ലിയിരുന്നു. ഏരിയം വേട്ടക്കുരുവൻ കോട്ടത്തിൽ, വേട്ടക്കുരുവൻ ഊർപ്പഴശ്ശി, ആരോട്ട് ഭവതി, കമ്മിയമ്മ, പരാളിയമ്മ, നാലുകെട്ട് അമ്പലത്തിൻ്റെത്, നാല് പഴുക്കാ തൂണിൻ്റെയൊക്കെ പിന്നെ കവിത എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ട് അവിടെ ഞാൻ ചൊല്ലിക്കൊടുത്ത് അവരെന്നെ ആദരിച്ചിനു, വയനാട് അണിയിച്ചിനി. അതേപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവിത എഴുതി ചൊല്ലി അവരും ആദരിച്ചിനി, വയനാട് അണിയിച്ചിനി. അതേപോലെ കുപ്പേരി മുസ്ലിം പള്ളിയിൽ നബിദിന ആഘോഷത്തിന് 118 വരി കവിത ഞാൻ അവിടെ ചൊല്ലി, അവരും സമ്മാനം തരികയും പന്നാട് അണിയിക്കുകയൊക്കെ ചെയ്തിന്. അപ്പോൾ ഈ 2024 നബിദിനത്തിനൊക്കെ 54 വരി ഞാൻ എഴുതി വെച്ചിട്ടുമുണ്ട്. ചെറുപ്പം മുതലേ വായനയോടായിരുന്നു താല്പര്യം. ഷെൽഫ് മുഴുവൻ താൻ വായിച്ച പുരാണ പുസ്തകങ്ങളാണ്. തൻ്റെ 83 വയസ്സിലും താനൊരു വിദ്യാർത്ഥിയാണെന്നും ഇപ്പോഴും കൂടുതൽ കാര്യങ്ങളെപ്പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെന്നും ഇദ്ദേഹം പറയുന്നു. ചെറുപ്പത്തിൽ പെരുന്തയോടൻ ഗോവിന്ദൻ നായർ എഴുത്തച്ഛൻ്റെ കീഴിൽ മണലെഴുത്താണ് പഠിച്ചത്. കരിപ്പാൽ സ്കൂളിൽ 3-ാം തരം വരെയും ഏരിയം സ്കൂളിൽ 5-ാം തരം വരെയും പഠിച്ചു. വർഷങ്ങളായി താനെഴുതിയ കവിതകൾ പുസ്തകമാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഈ എഴുത്തുകാരൻ. നിങ്ങൾക്കുള്ളൊരു മസ്തിഷ്കത്തിൻ്റെ ഓർമ്മയോടോർമ്മീമാരകളിൽ കരപറ്റിയിട്ടുള്ള അറിവുകളറിവൻ കടവറ തന്നിൽ സൂക്ഷിക്കൂ. ബുദ്ധിയതെന്നൊരു താക്കോൽ കൊണ്ടു തുറന്നെടുക്കുക കുട്ടികളെ. കാലത്തിനതീതമായ സൃഷ്ടികൾ ഉണ്ടാകുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ എന്നും ഓർമ്മിക്കപ്പെടുന്നത്. തൻ്റെ 83 വയസ്സിലും ഒട്ടനവധി കവിതകൾ എഴുതി ജനഹൃദയങ്ങളിൽ ഇടനേടിയൊരു വ്യക്തിയാണ് മൊട്ടമ്മൽ കണ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിതകൾ പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പുരുവമ്പൊക്കൊപ്പം സ്നേഹ ഡിസിൽവ.